ഇന്ന് നമുക്ക് രാവിലെ മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായ മതിയതുകൊണ്ട് പാൽ ചായ വയ്ക്കൽ നമ്മൾ തീരെ കുറവാണ് അല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ വയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് കുറച്ച് അരിയുണ്ട് കുറച്ച് കൊള്ളില്ലാത്ത അരിയാണേ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നമ്മുടെ അടുക്കള വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തു അത് എന്തിനാണെന്നറിയോ രാവിലെ നമ്മുടെ ഇവിടെ കുറച്ച് പ്രാവുകളൊക്കെ വരുവേ ആ പ്രാവുകൾ വന്നിട്ട് തീറ്റി തന്നെ അപ്പം ഞാൻ അവരുള്ളപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് അതുങ്ങൾ പറഞ്ഞു പോവും അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഞാൻ കുറച്ച് അരി അവിടെ ഇട്ടേക്കും അപ്പോൾ അതുങ്ങൾ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചോളും ഇതാ കണ്ടില്ലേ ഞാൻ അരിയിട്ട് ഇങ്ങനെ മാറിയപ്പോഴേക്കും ഇതാ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരാളെ ഉള്ളു കേട്ടോ സാധാരണ മൂന്നാലഞ്ച് പേര് വരാറുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചായ തളിച്ചു ചായ തളിച്ചിട്ട് ഞാൻ എപ്പോഴും ഇവിടെ അടുക്കള വശത്താണ് ഇരിക്കണം അപ്പോൾ നമ്മുടെ പശുവിനോട് കുറച്ച് പശുവല്ല ഞങ്ങളുടെ കൺമണി അവളോട് കുറച്ച് വളർത്താനൊക്കെ പറഞ്ഞ് ആ അങ്ങനെ ഇരുന്ന് ചായ ചായ കുടിക്കുവാണ് സ്ഥിരം എൻ്റെ പരിവ് അപ്പം ചായ കുടിച്ച് എഴുന്നേറ്റൊന്നെ ഞാൻ പിന്നെ കഞ്ഞി അടപ്പിടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നമ്മുടെ വിറകടുപ്പിലാണ് ചോറ് വെക്കാറുള്ളത് അപ്പം ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു തീ പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞു ഞാൻ കലം കഴുകി നന്നായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്നപ്പോഴേക്കും കൊച്ച് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു അപ്പോൾ അവനുള്ള ചായ എല്ലാം കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പ്മാവ് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരിഞ്ഞ് വെക്കുക അങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഉപ്മാവുണ്ടാക്കാനുള്ള നമ്മുടെ ഇഞ്ചിയും സവാളയും എല്ലാം എടുത്ത് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി ഏറ്റവും ഈസി ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടിട്ട് ഉപ്പ് മാവ് ഉണ്ടാക്കാൻ അപ്പോൾ ഉപ്പുമാവു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ കുറച്ച് ഗതുമ്പ് കഞ്ഞിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഉപ്പ് മാവ് കഴിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഗോതമ്പ് കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഗോതമ്പ് കഞ്ഞിയും ഞങ്ങൾക്ക് ഉപ്പ്മാവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരി അടപ്പിട്ടായിരുന്നു കഞ്ഞി തിളച്ചു ഏകദേശം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഒരു ഒന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നു പാത്രം എല്ലാം കഴുകി വെച്ചു അതിന് ശേഷം ഞാൻ നമ്മുടെ ഉച്ചക്കിലത്തുള്ള ലഞ്ചിന് കറി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ചുമ്മാ ചോറ് മാത്രം കൊടുത്താൽ പോരല്ലോ അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് പക്ഷേ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് ഒരു തക്കാളിയും സവാള ഒക്കെ എടുത്ത് ഞാൻ വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടു അപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തലയും അങ്ങ് പൊളിച്ച് അപ്പോൾ കഴുകി കളയുമ്പോൾ ഈ തല കളയാൻ വേണ്ടി ഇച്ചിരി ഈസിയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ എന്നിട്ട് ഞാനത് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ചട്ടി ചീൻ ചൂടാക്കി എടുത്ത് വെച്ചു അതിന് ശേഷം അതേപോലെ ഒരു പാൻ വെച്ചു കുറച്ച് ഉലുവയും കടുവൊക്കെയിട്ട് പൊട്ടിച്ചെടുത്തു അതിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു അത് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴേക്കും നമ്മുടെ സവാള ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇല്ലേ ആ സവാളയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തു സവാള ചേർത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ അതൊക്കെ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കിയെടുത്തു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ തക്കാളിയും കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് തീ തീരെ സിമ്മിൽ ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെച്ചു അടച്ചു വെച്ചാൽ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മുടെ ഉണക്കച്ചിമ്മീൻ ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കിട്ടും അപ്പോൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് മിക്സ് ആവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ചിമ്മി വരട്ടിയത് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നിനിപ്പോൾ വേറെ കറി ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോര് കാച്ചിതിരിപ്പുണ്ട് അത് ഇന്നലെ വൈകിട്ട് മോരുകാച്ചിതാണ് കേട്ടോ അപ്പം അത് നല്ലൊരു കറി അപ്പോൾ അതുകൊണ്ട് വേറെ ചാറൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം മോര് കാച്ചതും നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റും അച്ചാറും കൂട്ടി നല്ലൊരു ചോറ് കഴിച്ചു